ഹായ് ഫ്രണ്ട്സ്, സാപ്പിടെ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു തമിഴ് സിനിമയുടെ റിവ്യൂ ആയിട്ടാണ്. വിക്രം പ്രഭു, ലാൽ എന്നിവർ പ്രധാന വേഷം കൈകാര്യം ചെയ്ത് ഡയറക്റ്റ് ഒട്ടിട്ട് റിലീസ് ചെയ്ത സിനിമയാണ് താനക്കരൻ എന്ന സിനിമ. ഈ സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. താനക്കരൻ, വിക്രം പ്രഭു, ലാൽ, അഞ്ജലി നായർ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി ഡയറക്റ്റ് ഒട്ടിട്ട് റിലീസ് ചെയ്ത തമിഴ് സിനിമയാണ് താനക്കരൻ എന്ന സിനിമ. ഈ സിനിമ തമിഴ്, തെലുങ്ക്, മലയാളം എല്ലാ ഭാഷകളിലും അവൈലബിൾ ആണ്. ഞാൻ തമിഴാണ് കണ്ടത്. നമുക്ക് ആദ്യം തന്നെ ഈ സിനിമയുടെ പ്ലോട്ടൊന്ന് പരിശോധിച്ച് നോക്കാം. ഈ സിനിമയുടെ കഥ നടക്കുന്നത് 1998 കാലഘട്ടത്തിലാണ്. പോലീസ് ആകണമെന്നുള്ള ഭയങ്കര ദൃഢനിശ്ചയത്തോടു കൂടി വരുന്ന നായകൻ പോലീസ് സെലക്ഷൻ കിട്ടും. പോലീസ് സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ട്രെയിനിങ് എന്ന് പറഞ്ഞൊരു കടമ്പ കടക്കാറുണ്ടല്ലോ. ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് കാക്കി അണിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ട്രെയിനിങ് സെക്ഷനിൽ, ഈ ട്രെയിനിങ് പീരീഡിൽ 9 മാസമാണ് ഈ ഒരു ട്രെയിനിങ് പീരീഡ് എന്ന് പറയുന്നത്. ഈ ട്രെയിനിങ് പീരീഡിൽ അവിടെ വെച്ച് നായകന് നേരിടേണ്ട വെല്ലുവിളികളും കാര്യങ്ങളൊക്കെയാണ് സിനിമ മൊത്തം പറഞ്ഞു പോകുന്നത്. അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും എങ്ങനെ നായകൻ തരണം ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് ഈ സിനിമ മൊത്തത്തിൽ പറഞ്ഞു പോകുന്നത്. ഇതിൽ കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല, നിങ്ങൾ കണ്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട സംഭവമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സിനിമയുടെ പ്ലോട്ട് എത്രയാണുള്ളത് നമുക്കിനി പോസിറ്റീവ് നെഗറ്റീവ് ഒന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യം തന്നെ നമുക്ക് പോസിറ്റീവ് തന്നെ തുടങ്ങാം. ഒന്നാമത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത് എല്ലാവരുടെ പെർഫോമൻസ് ആയിരുന്നു. കിഡിലും പെർഫോമൻസ് പറഞ്ഞാൽ ലാലൊക്കെ വേറെ ലെവൽ പെർഫോമൻസ് ആയിരുന്നു. ലാലിൻ്റെ ഒക്കെ കിഡ് പെർഫോമൻസ് ആയിരുന്നു. വിക്രം പ്രഭു കുറേ കാലത്തിന് ശേഷം നല്ലൊരു വേഷം കൈകാര്യം ചെയ്യുന്നതുകൊണ്ടാണ് എനിക്കിഷ്ടപ്പെട്ടൊരു ക്യാരക്ടറായി തോന്നി. പക്ഷേ വലിയ സംഭവമായിട്ടുള്ള ഈ ലാലിൻ്റെ അടുത്തൊന്നും അത്ര പിടിച്ചു നിൽക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഇല്ലായിരുന്നെങ്കിലും കിട്ടിയ റോൾ ഭംഗിയായി തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമയിൽ എല്ലാവരും അവർക്ക് കിട്ടിയ റോളുകൾ അവരുടേതായ രീതിയിൽ ഭംഗിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ഭംഗിയായിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ സിനിമയുടെ ടെക്നിക്കൽ വശങ്ങളെല്ലാം വളരെ നീറ്റായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിനും നല്ലൊരു കൈയ്യടി കൊടുക്കാം. അതുകൂടാതെ തമിഴ് സിനിമകളിൽ ഇതുപോലുള്ള സിനിമകൾ, ഇതുപോലുള്ളൊരു പരീക്ഷണം, ഇതൊരു പരീക്ഷണ ചിത്രം പോലെയാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ ഇതുപോലുള്ള സിനിമകൾ ഈ ഒരു പാറ്റേണിൽ വരുന്ന സിനിമകളൊക്കെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ ഒരു പരീക്ഷണത്തിന് അവർക്ക് നല്ലൊരു കൈയ്യടി കൊടുക്കാവുന്നതാണ്. ഇത്രയൊക്കെയാണ് പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയ കാര്യം. നെഗറ്റീവായിട്ട് തോന്നിയ കാര്യം, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ സിനിമയുടെ ലെങ്ത് ആയിരുന്നു. 2 മണിക്കൂറും 20 സംതിങ് മിനിറ്റും ആണ്, ഏകദേശം 2.5 മണിക്കൂറിനടുത്ത് ആണ് ഈ സിനിമ ഉള്ളത്. ശരിക്കും പറയുകയാണെങ്കിൽ ഇത്രയും ലെങ്ത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഇതിൽ നായികയായിട്ടാണ് അഞ്ജലി നായർ എന്ന നായികയാണ് ഈ സിനിമയിൽ നായികയായിട്ട് വരുന്നത്. അപ്പോൾ ഈ സിനിമയിൽ നായിക ആ ഒരു കഥാപാത്രം ഇല്ലെങ്കിലും ഈ സിനിമയുടെ കഥ മുന്നോട്ട് പോകുന്നുള്ളതാണ് ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് അവരെ ഭാഗം വെറുതെ എന്താ പറയുക, വെറുതെ കുത്തിക്കയറ്റിയ പോലെ തോന്നി. അത് ഒഴിവാക്കാമായിരുന്നു തോന്നി. പിന്നെ ആടുമ്പടിയൊക്കെ ആയിട്ട് കുറച്ച് റിപ്പീറ്ററായിട്ട് വരുന്ന കുറച്ച് സംഭവങ്ങൾ പോലുള്ള സംഭവങ്ങൾ, എന്താ വെച്ചാൽ പോലീസ് ട്രെയിനിങ് ആണ്. പോലീസ് ട്രെയിനിങ് ഫുള്ളായിട്ടും അതിനുള്ളിൽ തന്നെയാണ് കാണിക്കുന്നത്. ഏകദേശം 99% സിനിമ നടക്കുന്നത് ഈ ട്രെയിനിങ് ക്യാമ്പിലാണ്. അപ്പോൾ ഈ ക്യാമ്പിലുള്ള കുറച്ച് ഭാഗങ്ങൾ, കുറച്ച് രംഗങ്ങൾ, ഈ പരേഡ് കാര്യങ്ങളൊക്കെ, ചില ഭാഗങ്ങളൊക്കെ റിപ്പീറ്റഡായിട്ട് വരുന്നത് പോലെ തോന്നി. അങ്ങനെ മൊത്തത്തിൽ ആകെ മൊത്തത്തിലൊന്ന് ഒന്ന് എഡിറ്റ് ചെയ്ത് സെറ്റപ്പാക്കി എടുത്തിരുന്നെങ്കിൽ ചിലപ്പം ഒരു 2 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ സിനിമ തീർക്കാമായിരുന്നു എന്ന് തോന്നി. ആ 2 മണിക്കൂറിനുള്ളിലായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു നല്ലൊരു, നമുക്ക് എന്താ പറയുക, വലിയൊരു ബോറടിക്കാതെ കാണാൻ പറ്റുന്നൊരു സംഭവമായിരുന്നു ആകുമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വിഷയം എന്ന് പറയുന്നത്, ഈ സിനിമയിലെ വിഷയം എന്ന് പറയുന്നത് ആ ഒരു ട്രെയിനിങ് ക്യാമ്പിൽ നടക്കുന്ന ക്രൂരതകളാണ്. ട്രെയിനീസിനോട് ഇവർ നടത്തുന്ന ക്രൂരതകളാണ് കൂടുതലും ആ ഒരു സംഭവമാണ് കാണിക്കുന്നത്. അതിൽ നിന്നും തരണം ചെയ്ത് എങ്ങനെ മുന്നോട്ട് പോകുന്നുള്ളതാണ് ഞാൻ പറഞ്ഞല്ലോ, നായകൻ എങ്ങനെ മുന്നോട്ട് പോകുന്നുള്ളതാണ് ഈ സിനിമ പറയുന്നത്. അപ്പോൾ അതിനിടയിലേക്ക് ഒരു പ്രണയം, അവർക്ക് 1-2 പാട്ട് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരുന്ന സമയത്ത് അത് കുറച്ച് മുഷിപ്പിക്കുന്ന ഒരു സംഭവമായി തോന്നി. എന്തായാലും ആ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിരുന്നെങ്കിൽ ഒന്നുകൂടി അത് നന്നാവായിരുന്നു എനിക്ക് തോന്നി. അതൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയ കാര്യം, നായികയുടെ ഭാഗം വേണ്ടായിരുന്നു, നായിക എന്ന് പറഞ്ഞൊരു ആ ഒരു ഓപ്ഷൻ വേണ്ടായിരുന്നുള്ളതാണ്. എന്തായാലും ഒരു വൺ ടൈം വാച്ചബിളായിട്ട്, ഒരു നീറ്റായിട്ട് എടുത്ത ഒരു വൺ ടൈം വാച്ചബിളായിട്ട് എനിക്ക് ഈ സിനിമ ഫീൽ ചെയ്ത് ഒരു വൺ ടൈം വാച്ചബിളാണ്. എല്ലാവരും കണ്ട് എക്സ്പ്ലെയിൻ ചെയ്തുക. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ മലയാളം, തമിഴ്, തെലുങ്ക് എല്ലാ ഭാഷകളും അവൈലബിളാണ്. ഒരു ഏവറേജ് തൊട്ട് മുകളിലായിട്ട് നിൽക്കുന്ന ഒരു സിനിമ, എന്തായാലും ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. എല്ലാവരും കണ്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കുക. കിഡിലം പെർഫോമൻസ് ആണ് ലാലിൻ്റെയൊക്കെ, നിങ്ങൾക്ക് എന്തായാലും ബോറടിക്കില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടിരിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് എത്രയാണ് സബ്സ്ക്രൈബ് ചെയ്ത ബെൽ ബട്ടൺ ആമ ചെയ്ത് പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.